ഇന്ന് ഞാനൊരു സാമ്പാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അധികം പച്ചക്കറികളൊന്നും ചേർക്കാതെ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത്. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്കത് ഈ ഒരു സാമ്പാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ഒരു കപ്പ് തുവരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഈ ഒരു സാമ്പാർ കുക്കറിലാണ് തയ്യാറാക്കുന്നത്. കുക്കറിൽ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള തുവരപ്പരിപ്പിടാം. ഞാനിവിടെ 1 പിടിയോളം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. 1/8 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. തുവരപ്പരിപ്പിലേക്ക് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും 1/4 ടേബിൾസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് വേവിച്ചെടുക്കാം. 2 വിസിൽ വന്നാൽ മതിയാവും. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. മറ്റൊരു ഗ്യാസ് സ്റ്റോപ്പിൽ 1 പാൻ വെച്ച് വെണ്ടയ്ക്ക വഴറ്റിയെടുക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള വെണ്ടയ്ക്ക ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഞാനിവിടെ 6 വെണ്ടയ്ക്കയോളം എടുത്തിട്ടുണ്ട്. ഇതൊന്ന് വഴറ്റിയെടുക്കാം. വെണ്ടയ്ക്ക ഒന്നും കൂടെ വഴറ്റിയെടുക്കാം. നമ്മുടെ മറ്റേ അടുപ്പിൽ നമ്മുടെ പരിപ്പൊക്കെ ഏകദേശം ആവാറായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ നോക്കാം. ഞാനിവിടെ 2 ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട്. 1 ചെറിയ വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. 1 ക്യാരറ്റും എടുത്തിട്ടുണ്ട്. ക്യാരറ്റ് ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതിയാവും. ക്യാരറ്റ് ഇല്ല എങ്കിൽ നമുക്ക് ഉരുളൻകിഴങ്ങും വലിയ ഉള്ളിയും വെണ്ടയ്ക്കയും ചേർത്ത് മീൻ സാമ്പാർ തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. വെണ്ടയ്ക്ക നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം. പരിപ്പ് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. പരിപ്പും ചെറിയ ഉള്ളിയും എല്ലാം കൂടെ ഒന്ന് മിക്സാക്കിയെടുക്കാം. ഇനി ഈ പരിപ്പിലേക്ക് ഉരുളൻകിഴങ്ങും വലിയ ഉള്ളിയും ക്യാരറ്റും ചേർക്കാം. ഇനി ഇതിലേക്ക് മസാലപ്പൊടികളെല്ലാം ചേർക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു കുക്കറിൽ 1 കുക്കറ് മുഴുവനായിട്ട് സാമ്പാർ ഇവിടെ വെക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ക്വാണ്ടിറ്റി കൂടുതലായിട്ട് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രയാണ് സാമ്പാർ ആവശ്യം അതിനനുസരിച്ചിട്ട് ചേർത്താൽ മതിയാവും. 1/4 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. നമ്മൾ പരിപ്പിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തതാണ്, എന്നാലൊരു ഒരു നുള്ള് കൂടെ ചേർക്കുന്നുണ്ട്. ഇനി 3 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി ഇതെല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് മിക്സാക്കിയെടുക്കാം. സാമ്പാറിൽ സാമ്പാർ പൗഡർ വളരെ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. അധികം മസാലപ്പൊടി തന്നെയാണ് ചേർക്കുന്നത്. നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്ന മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ തന്നെയാണ് ഇതിൽ അധികമായിട്ട് ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 2 തക്കാളിയും 4 പച്ചമുളക് കീറിയതും കൂടെ ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം. കുക്കർ അടച്ച് വെച്ച് 1 വിസിൽ വന്നാൽ നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഈ സാമ്പാറിലേക്ക് നമുക്ക് കുറച്ച് പുളി ആവശ്യമുണ്ട്. 1 നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയാണ് ഞാനിവിടെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ളത്. സാമ്പാർ ഇതാ 1 വിസിൽ അടിച്ചിട്ടുണ്ട്. ഞാനിനി ഗ്യാസ് ഓഫ് ചെയ്യാണ്. സാമ്പാറിലെ ഉരുളൻകിഴങ്ങും വലിയ ഉള്ളിയും ക്യാരറ്റും എല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. പരിപ്പും എല്ലാം കൂടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ സാമ്പാറിലേക്ക് നമുക്ക് വെണ്ടയ്ക്ക വറുത്ത് വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക ചേർക്കാം. ചേർത്തതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് മിക്സാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പുളി പിഴിഞ്ഞത് ഒഴിക്കാനുണ്ട്.
ഞാനിവിടെ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കിതിലേക്ക് ഒഴിക്കാം. ഈ ഒരു സമയത്ത് എത്ര കറിയാണ് നമുക്ക് ആവശ്യമുള്ളത് അത്രയും വെള്ളം ഒഴിച്ച് പുളി പിഴിഞ്ഞൊഴിക്കാവുന്നതാണ്. ഞാനിവിടെ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് പുളി ഒന്നും കൂടെ പിഴിഞ്ഞെടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് തിളയ്ക്കണം. ഒരു 5 മിനിറ്റോളം അടുപ്പിൽ വെച്ച് നല്ലപോലെ ഒന്ന് തിളച്ച് മിക്സാക്കിയെടുക്കണം. ഈ ഒരു സമയത്ത് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം. അപ്പം തന്നെ നമ്മുടെ സാമ്പാർ നല്ല കട്ടി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ അടുപ്പിൽ വെച്ചൊരു 5 മിനിറ്റ് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. സാമ്പാറെല്ലാം കൂടെ ഒരു 5 മിനിറ്റ് അടുപ്പിൽ കിടന്ന് നല്ലപോലെ തിളച്ച് പാകത്തിനായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂണ് സാമ്പാർ പൗഡർ കൂടെ ചേർക്കാം. സാമ്പാർ പൗഡർ ഇട്ടതിന് ശേഷം ഒരു 2-3 മിനിറ്റ് കൂടെ ഒന്ന് തിളച്ചൊന്ന് മിക്സായി വന്നാൽ നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. നമ്മുടെ സാമ്പാർ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു 2-3 തിള കൂടെ തിളച്ച് വന്നാൽ നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഇവിടെ സാമ്പാർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ചൂടോടുകൂടി തന്നെ മല്ലിയില അരിഞ്ഞത് ഇതിലേക്ക് നമുക്ക് ചേർക്കാം. ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള മല്ലിയില കൂടെ ഇതിലേക്ക് ചേർത്ത് നമുക്കിത് അടച്ചു വയ്ക്കാം. ഇനി സാമ്പാറിലേക്ക് നമുക്ക് കടുക് പൊട്ടിക്കാനുണ്ട്. ഇതൊക്കെ വഴറ്റിയെടുത്ത അതേ എണ്ണയിൽ തന്നെയാണ് ഞാൻ സാമ്പാർ വറവിടുന്നത്. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് കൂടെ വെളിച്ചെണ്ണ ചേർത്തതിന് ശേഷം കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം. കടുകെല്ലാം പൊട്ടിത്തീർന്നതിന് ശേഷം 1/4 ടേബിൾ സ്പൂണ് ഉലുവ ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും 3 ഉണക്കമുളകും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഉണക്കമുളകും കറിവേപ്പിലയും എല്ലാം കൂടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് കായപ്പൊടി കൂടെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നുണ്ട്. കായം പൊടിച്ചെടുത്തതാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി നമുക്ക് സാമ്പാറിലേക്ക് ഈ വറവ് ചേർക്കാം. അടിപൊളി സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് കമൻസ് അറിയിക്കണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം. വളരെ ടേസ്റ്റി ആയൊരു സാമ്പാറാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. താങ്ക് യു.